നമസ്കാരം. പാകിസ്ഥാന് താലിബാൻ ഒരു തലവേദനയായി മാറിയിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാന് താലിബാൻ ഭീകരർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസും അഫ്ഗാനിസ്ഥാനിലെ കാമേറും കാബൂളിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള യാത്രാനിരക്ക് കുറച്ചില്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാബൂളിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള ഓരോ ടിക്കറ്റിനും PIA $2,500 വരെ ഈടാക്കുന്നുണ്ട്. ഇങ്ങനെ അമിതമായി ഈടാക്കാൻ തുടങ്ങിയതിനു ശേഷം എയർലൈൻസിന് താലിബാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതും അവഗണിച്ച് അമിത യാത്രാനിരക്കാണ് ഇപ്പോഴും ചുമത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് താലിബാൻ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് വിരൽ ചൂണ്ടുന്നത് താലിബാനും പാകിസ്ഥാനും തമ്മിൽ എന്തോ വിഷയത്തിലുള്ള തർക്കം മൂർച്ഛിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ തന്നെയാണ്. താലിബാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിമാന കമ്പനികൾ നിയമങ്ങൾ ലംഘിച്ചാൽ പിഴ ചുമത്തുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഇനിയും യാത്രാനിരക്ക് കുറച്ചില്ലെങ്കിൽ അഫ്ഗാനിൽ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്നും താലിബാൻ ഭീകരർ തുറന്നടിച്ചു. ഇത് വളരെ വലിയ ഒരു സൂചന തന്നെയാണ് നമുക്ക് നൽകുന്നത്. പാല് കൊടുത്ത കൈക്ക് തന്നെ താലിബാൻ കൊത്തിയിരിക്കുകയാണ്. അതിന്റെ സൂചനകൾ തന്നെയാണ് താലിബാൻ ഭീകരരുടെ ഈ തനി നിറത്തിലേക്കുള്ള മാറ്റമെന്ന് പറയാതെ വയ്യ. പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് താലിബാൻ നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. എന്ത് വിഷയത്തിന്റെ പേരിലാണ് ഇവർ തമ്മിൽ തെറ്റിയതെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം അഫ്ഗാനിൽ നിന്ന് US സൈനികരെ പിൻവലിച്ച ശേഷം അഫ്ഗാനിൽ കൊടിയ പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീണ്ടും അഫ്ഗാനിൽ സ്ഫോടനമുണ്ടായി. IS ഭീകരരാണ് അഫ്ഗാനിലെ ഷിയാ പള്ളി ആക്രമിച്ചത്. ഒരാഴ്ചക്കിടെ ഷിയാ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമായിരുന്നു ഇത്. സംഭവത്തിൽ 47 പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. 70 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാണ്ഡഹാറിലെ പള്ളിക്ക് നേരെയാണ് IS ഭീകരരുടെ സ്ഫോടനമുണ്ടായത്. ചാവേർ ആക്രമണമാണ് തങ്ങൾ നടത്തിയതെന്നും കുന്ദൂസിലെ ആക്രമണവും കാണ്ഡഹാറിലെ ആക്രമണവും തങ്ങൾ നേരത്തെ നിശ്ചയിച്ചതാണെന്നും IS പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര രക്ഷാ കൗൺസിൽ അക്രമങ്ങളെ ശക്തമായി അപലപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കൊടും ക്രൂരതകൾ ചെയ്തത് തങ്ങളാണെന്ന പ്രസ്താവനയുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ രംഗത്തെത്തിയത്. ഓഗസ്റ്റ് മാസത്തിൽ കാബൂൾ താലിബാൻ പിടിച്ച ശേഷം നിരവധി സ്ഫോടന സംഭവങ്ങളാണ് അഫ്ഗാനിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാനെ തങ്ങളുടെ അധീനതയിലാക്കാനുള്ള ശക്തമായ നീക്കമാണ് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ IS നടത്തുന്നത്. എന്തായാലും ഇതിനിടയ്ക്കാണ് പാകിസ്ഥാനുമായിട്ടുള്ള രക്തച്ചൊരിച്ചിലുകളും. IS പോലെ പാകിസ്ഥാനും താലിബാൻ വെറുക്കുന്നു. എന്താണ് ഇതിന് പിന്നിലെ കാരണം? അതാണ് ഇനി അറിയേണ്ടത്. വെബ് ഡെസ്ക്, തത്വമീനുസ്.